ഫോക്കസ് ഏരിയയിലെ ഏറ്റവും അവസാനത്തെ പാഠഭാഗം ദി എൻഡ് ഓഫ് ബൈ പൊളാരിറ്റി ഇരുധ്രുവ ലോകത്തിൻ്റെ അന്ത്യം മുഴുവൻ പാഠഭാഗവും ചാനലിലുണ്ട് ഈ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഈ പാഠഭാഗത്ത് നിന്നാണ് നമ്മളൊരു എസ് എ പ്രതീക്ഷിക്കുന്നത് സോവിയറ്റ് യൂണിയനെ തകർച്ചയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുക ആദ്യം നമ്മൾ ഒരു ആമുഖമായിക്കൊണ്ട് ചെറിയൊരു പാരഗ്രാഫ് എഴുതേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാഷ്ട്രം നിലവിൽ വന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായിരുന്നു സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ സർവാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ലോകത്ത് നിലനിന്നത് ആ കാലഘട്ടത്തിൽ ഇരുധ്രുവ ലോകമായിരുന്നു അമേരിക്കൻ ചേരിയോടൊപ്പം തന്നെ സോവിയറ്റ് ചേരിയും നിലവിലുണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായിട്ടും തകർന്നത് ഇങ്ങനെ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുക അതിനുശേഷം ഒന്നാമത്തെ സൈഡ് ഹെഡിങ് ആയിക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്കുണ്ടായ രാഷ്ട്രീയ കാരണങ്ങൾ അതിലെ പ്രധാന പോയിൻറ്റുകളാണ് പറയുന്നത് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം രാഷ്ട്രീയ കാരണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെൻറ്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല അടുത്ത പോയിൻറ്റ് അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥന്മാരായിരുന്നു രാഷ്ട്രം ഭരിച്ചിരുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു മാറ്റമില്ലാതെ തുടരുന്ന രാഷ്ട്രീയ വ്യവസ്ഥ റഷ്യയുടെ സർവാധിപത്യം നഷ്ടപ്പെട്ടു പോയ ജന ഇത്രയും പോയിന്റുകൾ നമുക്ക് രാഷ്ട്രീയ കാരണങ്ങളിൽ ഉൾപ്പെടുത്താം ഞാൻ വിശദമായിട്ട് പറയാതിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോന്നും വേണമെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ് സമയത്തിനനുസരിച്ച് ഗവൺമെൻറ്റിന് ജനങ്ങളുടെ ഉത്ത് ഗവൺമെൻറ്റിന് ജനങ്ങളോട് ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥന്മാരായിരുന്നു ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു മാറ്റമില്ലാത്ത രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നു റഷ്യയുടെ ആധിപത്യം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട ജനപിന്തുണ അപ്പോൾ ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്ക് കാരണമായി എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇതിലെ ഓരോ പോയിൻ്റും വിശദീകരിച്ച് നമ്മുടെ ചാനലിലുള്ള പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ റിവിഷൻ ആയതുകൊണ്ട് നമ്മളതിന് ചുരുക്കം മാത്രമാണ് പറയുന്നത് ഇനി രണ്ടാമത്തെ സൈഡ് ഹെഡിങ് ആയിക്കൊണ്ട് സാമ്പത്തിക കാരണങ്ങൾ സോവിയറ്റ് യൂണിയനെ തകർച്ചയിലേക്ക് എത്തിച്ച സാമ്പത്തിക കാരണങ്ങൾ പ്രധാനമായി ഉൾപ്പെടുത്തേണ്ട പോയിൻ്റുകൾ സാങ്കേതികവിദ്യ അമേരിക്കയെപ്പോലെ പ്രതിഫലിച്ചില്ല അല്ലെങ്കിൽ വികസിച്ചില്ല രണ്ടാമതായിട്ട് ഉപഭോഗ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ കുറവ് സംഭവിച്ചു മൂന്ന് ആയുധ നിർമ്മാണത്തിനും മറ്റും അതിയായ പ്രാധാന്യം നൽകി നാല് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ല അഞ്ച് ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ താഴ്ന്നുപോയി ആറ് കാർഷിക മേഖല തകർച്ച നേരിട്ടു അപ്പോൾ സാമ്പത്തികമായിട്ട് സോവിയറ്റ് യൂണിയനെ തകർത്തിയ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് നമുക്ക് വിശദീകരിച്ച ഓരോ പോയിന്റുകളും വേണമെങ്കിൽ ചെറിയ വിശദീകരണം വേണമെങ്കിൽ സമയത്തിനനുസരിച്ച് നൽകുന്നത് നന്നായിരിക്കും ഇത്രയുമാണ് സാമ്പത്തികമായ കാരണങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ ഇനി നാലാമത്തെ പ്രധാന പോയിൻ്റായിട്ട് നമ്മൾ എഴുതുന്നത് ദേശീയതയുടെ വളർച്ച സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമാക്കി അതിൽ നമുക്ക് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് പതിനഞ്ചോളം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയായിരുന്നു സോവിയറ്റ് യൂണിയൻ കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ പതിനഞ്ച് രാജ്യങ്ങളായിട്ട് മാറി അപ്പോൾ ഇവിടെ ദേശീയതയുടെ വളർച്ച സോവിയറ്റ് യൂണിയനെ തകർത്തു എന്ന് പറയുമ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ വിശാലമായ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും അവരവരുടെ ദേശീയത രൂപപ്പെട്ടു ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലിത്വാനിയ എന്ന് പറയുന്ന പ്രദേശത്ത് ലാറ്റുവിയ എന്ന് പറയുന്ന പ്രദേശം ഇങ്ങനെ ഈ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ അടങ്ങിയതായിരുന്നു സോവിയറ്റ് യൂണിയൻ അതാത് പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ അവരുടെ പ്രദേശം എന്നുള്ള ഒരു ദേശീയത രൂപപ്പെട്ടു ഇങ്ങനെ ദേശീയത രൂപപ്പെട്ടു വന്ന കഴിഞ്ഞപ്പോൾ അവർ സോവിയറ്റ് യൂണിയനിൽ നിന്നും വേറിട്ട് പോകാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു അത് അങ്ങനെ ഓരോ രാജ്യങ്ങളും ഒരുപാട് ദേശീയതകളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഈ വർദ്ധിച്ച ദേശീയത പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഇത്രയും കാര്യങ്ങളാണ് ദേശീയതയുടെ വളർച്ച എന്നുള്ള ഹെഡിങ്ങിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരുന്നത് ഇനി നാലാമത്തെ മെയിൻ സബ് ഹെഡിങ്ങായിട്ട് നമ്മൾ എഴുതേണ്ടത് ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു മിഖായേൽ ഗോർബച്ചേവ് ഇദ്ദേഹം സോവിയറ്റ് യൂണിയൻ തകർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം അധികാരത്തിൽ വന്നത് ഇങ്ങനെ തകർന്ന സോവിയറ്റ് യൂണിയനെ തകർന്നുകൊണ്ടിരിക്കുന്ന സോവിയറ്റ് യൂണിയനെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളായിരുന്നു ഗ്ലാസ്നോസ്റ്റെ പെരിസ്ട്രോയിക്ക അപ്പോൾ ഗ്ലാസ് നോസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണസുതാര്യതയാണ് ഗ്ലാസ് ആണ് ഗ്ലാസ് പോലെ തുറന്ന് കാണാവുന്നത് അപ്പുറത്തേക്ക് കാണാവുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഗ്ലാസ് നോസ്റ്റ് അതായത് ഈ യു എസ് എസ് ആറിലെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ ഭരണക്രമത്തിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയുമായിരുന്നില്ല അതുകൊണ്ടാണ് ഈ ഗോർബച്ചെവ് ഗ്ലാസ്നോസ്റ്റ് കൊണ്ടുവന്നത് ഭരണസുതാര്യത എന്ന് പറയുമ്പോൾ ഭരണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കിക്കാണാനും മനസ്സിലാക്കാനുമുള്ള അവസരം ജനങ്ങൾക്ക് നൽകി ഇതാണ് ഗ്ലാസ്നോസ്റ്റ് ഈ ഒരു പരിഷ്കാരം ഗോർബച്ചേവ് കൊണ്ടുവന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പരിഷ്കാരമായിരുന്നു പെരിസ്ട്രോയിക്ക ടോട്ടൽ ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് എല്ലാ മേഖലയിലും ഒരു മാറ്റം ഒരു പരിവർത്തനം കൊണ്ടുവരിക എന്നുള്ളതാണ് അതുവരെയുള്ള ഭരണ സംവിധാനങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ ഒരു രീതി കൊണ്ടുവരുന്നതിനാണ് അദ്ദേഹം പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് അപ്പോൾ ഗോർബച്ചേവ് ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കയും കൊണ്ടുവന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണം തീരുമാനങ്ങളൊക്കെ വളരെ സ്ലോ ആയിരുന്നു പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അതുപോലെ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു രാഷ്ട്രത്തെ കുറച്ചുകൂടി ഡെമോക്രാറ്റൈസ് ചെയ്തു ജനങ്ങളുടെ പങ്കാളിത്തം കുറേ കൂടെ ഉറപ്പുവരുത്തി പക്ഷേ ഇതൊന്നും സോവിയറ്റ് യൂണിയനെ രക്ഷിക്കുന്നതിനെ പര്യാപ്തമായിരുന്നില്ല കാരണം ഇദ്ദേഹത്തിന് ജനപിന്തുണ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ജനങ്ങൾ ഭൂരിഭാഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമാണ് നിലനിന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് പിന്തുണ കിട്ടിയില്ല പടിഞ്ഞാറൻ രാജ്യങ്ങളോടുള്ള ഇദ്ദേഹത്തിൻ്റെ നല്ല സമീപനം അവിടുത്തെ സപ്പോർട്ട് കിട്ടുന്നതിന് കാരണമായില്ല അങ്ങനെ ഇങ്ങനെ ഈ ഒരുപാട് കാരണങ്ങൾ കൂടി ചേർന്ന് വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ഗോർബച്ചേവ് രാജിവെക്കുകയും അതോടുകൂടിയിട്ട് സോവിയറ്റ് യൂണിയൻ പൂർണ്ണമായിട്ടും തകരുകയും ചെയ്തു ഇങ്ങനെ തകർന്നു കഴിഞ്ഞപ്പോൾ പതിനഞ്ച് സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് സോവിയറ്റ് യൂണിയൻ മാറി അപ്പോൾ ഇതിനെ കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് എന്ന പേരിലാണ് ഈ രാഷ്ട്രങ്ങൾ അറിയപ്പെട്ടത് അപ്പോൾ നമ്മളിപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളെന്ന് പറഞ്ഞ് ഈ നാല് ഹെഡിങ് ആദ്യമൊരു ആമുഖം പിന്നെ ഈ നാല് മെയിൻ ഹെഡിങ്ങുകൾ രാഷ്ട്രീയ കാരണങ്ങൾ സാമ്പത്തിക കാരണങ്ങൾ ദേശീയതയുടെ വളർച്ച ഗോർബച്ചേവിൻ്റെ പരിഷ്കാരങ്ങൾ ഈ ഗോർബച്ചവിൻ്റെ പരിഷ്കാരങ്ങളിലാണ് ഗ്ലാസ്നോസ്റ്റ് പെരിസ്ട്രോയിക്ക സാവധാനത്തിലുള്ള തീരുമാനങ്ങളെ പടിഞ്ഞാറ രാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അമേരിക്കയുമായുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇങ്ങനെയുള്ള കറേ കാര്യങ്ങളൊക്കെ അതിലാണ് ഉൾപ്പെടുക അപ്പോൾ ഇത് ആവശ്യമായ രൂപത്തിലൊക്കെ വികസിപ്പിച്ച് എഴുതുകയാണെങ്കിൽ വളരെ വലിയ ഒരു എസ്സെ നമുക്ക് എഴുതാൻ സാധിക്കും ഇത് പാഠഭാഗം ചാനലിലുള്ളത് മുഴുവനായിട്ടും കാണുന്നത് ഒരു നന്നായിരിക്കും അപ്പോൾ നമുക്ക് ആ രൂപത്തിലൊരു എസ്സെ ക്രമപ്പെടുത്തി എടുക്കാം